ധ്യാനം അവസാനിക്കാറായി. ഈശോയോട് മാത്രം ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന മനോഹര ദിനങ്ങൾ. ധ്യാനം ഈശോ എന്നോട് ആവശ്യപ്പെട്ടിരുന്നതുപോലെ ഞാൻ നടത്തി. അതായത്, ധ്യാനം തുടങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞിരുന്നതുപോലെ ആഴമായ സമാധാനത്തിൽ ദൈവാനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ ധ്യാനിച്ചു. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ഞാൻ ഇതുപോലെ ഒരു ധ്യാനം നടത്തിയിട്ടില്ല. മറ്റേതെങ്കിലും പ്രകമനങ്ങളെക്കാളും വികാരവായ്പിനേക്കാളും ഈ ആഴമായ സമാധാനത്തിൽ എന്റെ ആത്മാവ് സമഗ്രമായി ശക്തിപ്പെട്ടു. സ്നേഹപ്രകാശനത്തിന്റെ മുൻപിൽ ഓരോന്നും അതായിരിക്കുന്നത് പോലെ ഞാൻ വ്യക്തമായി കണ്ടു. ദൈവസ്നേഹത്താൽ പൂർണമായും രൂപാന്തരീകരിക്കപ്പെട്ട് ഈ ധ്യാനത്തിൽ നിന്ന് പുറത്തു വന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഓ ദൈവമേ, എന്റെ ബലഹീനതകൾ വളരെയധികമാണെങ്കിലും എന്റെ പ്രവൃത്തികളെ വിശദീകരിക്കണമേ. അങ്ങനെ അവ നിത്യതയിൽ മഹത്വമുള്ളതായി തീരട്ടെ. എന്നെ സഹായിക്കുന്ന അങ്ങയുടെ കൃപാവരത്തിൽ ഞാൻ പൂർണമായും ശരണം വയ്ക്കുന്നു. എന്റെ ഈശോയെ, ചെറുപ്പം മുതൽ ഒരു വലിയ വിശുദ്ധയായി തീരുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് അങ്ങേക്കറിയാമല്ലോ. അതായത്, ഇതുവരെയും ഒരാത്മാവും അങ്ങയെ സ്നേഹിച്ചതിലും കൂടുതൽ അങ്ങയെ സ്നേഹിക്കുവാൻ. ആദ്യമൊക്കെ ഈ ആഗ്രഹം ഞാൻ രഹസ്യമാക്കി വച്ചിരുന്നു. ഈശോ മാത്രമേ അവ അറിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അവയെ എന്റെ ഹൃദയത്തിൽ മാത്രമായി ഒതുക്കി നിർത്തുവാൻ എനിക്ക് സാധിക്കുന്നില്ല. സർവലോകത്തോടും ഉച്ചത്തിൽ ഇങ്ങനെ ഉദ്ഘോഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുക. എന്തെന്നാൽ അവൻ നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം ഉന്നതമാണ്.